നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. തത്വമസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കുബേരമന്ത്രമാണ്. അതെ, ധനത്തിൻ്റെ സമ്പത്തിൻ്റെ അധിപനായ കുബേര ഭഗവാന്റെ ഈ മന്ത്രജപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ദാരിദ്ര്യ ദുഃഖങ്ങളുമെല്ലാം വളരെ വേഗത്തിൽ നമുക്ക് അകറ്റി സമ്പത്തും സമൃദ്ധിയും ഉള്ള നല്ലൊരു ജീവിതം പടുത്തുയർത്താൻ സാധിക്കുന്നതാണ്. കുബേരമന്ത്രം ജപിക്കുന്നതിനുള്ള ചില ചിട്ടകളും രീതികളുമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ കടുത്ത ഭക്തനും സ്നേഹിതനുമാണ് കുബേരസ്വാമി. അതിനാൽ തന്നെ കുബേരമന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ പഞ്ചാക്ഷരമന്ത്രം ജപിക്കുന്നത് ഫലം കൂടുതൽ വേഗത്തിൽ നൽകുന്നതാണ്. അല്ലെങ്കിൽ കുബേര ഭഗവാന്റെ പ്രീതി നേടുന്നതിന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കൂടുതൽ സഹായകരമാണ്. ശിവക്ഷേത്രത്തിലോ കൂവളമര ചുവട്ടിലോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ വേഗത്തിൽ കുബേര പ്രീതി നേടുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഗൃഹത്തിൽ സകല ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും വേഗത്തിൽ ഉണ്ടാവുന്നതുമാണ്. വടക്ക് ദിക്കാണ് കുബേര ഭഗവാന് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ വടക്കോട്ട് ദർശനമായിരുന്ന് ഒരു പുൽപ്പായയിലോ പീഠത്തിലോ നിലം തൊടാതെ ഇരുന്ന് ജപിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുബേരമുദ്ര പിടിച്ചുകൊണ്ട് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ദിവസവും 108 തവണ വീതം ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. 100,000 തവണ ജപം പൂർത്തിയാക്കുമ്പോൾ തന്നെ മന്ത്രസിദ്ധി കൈവരുന്നതാണ്. നരജന്മ ദുഃഖങ്ങളിൽ വലുതായ ദാരിദ്ര്യ ദുഃഖം മറികടക്കാൻ കുബേരമന്ത്ര ജപം അത്യുത്തമമാണ്. ഇനി ഈ മന്ത്രത്തിൻ്റെ ഛന്ദസ്സും ധ്യാനവും പരിചയപ്പെടുത്താം. വിശ്രവ ഋഷി ബൃഹതി ഛന്ദ ശിവമിത്രോ ധനേശ്വരോ ദേവത, ഇതാണ് ഛന്ദസ്. ധ്യാനം ഇപ്രകാരമാണ്: മനുജവാഹ്യ വിമാനവരസ്ഥിതം ഗരുഡ രത്നനിഭം നിധിനായകം ശിവസഖം മകുടാദി വിഭൂഷിതം വരഗതേ ദദതം ഭജതുന്തിരം, ഇതാണ് ധ്യാനം. ഛന്ദസ്സും ധ്യാനവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി മന്ത്രം ഇപ്രകാരമാണ്: ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിം മേ ദേഹി ദദാവയ സ്വാഹ, ഇതാണ് മന്ത്രം. ഛന്ദസ്സും ധ്യാനവും തുടക്കത്തിൽ ഒരു പ്രാവശ്യം ജപിക്കുക, ശേഷം 108 തവണ മന്ത്രം ജപിക്കുക. തുടർച്ചയായ ജപം കൊണ്ട് തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ദാരിദ്ര്യ ദുഃഖങ്ങളും വളരെ വേഗത്തിൽ പോയി മറയുന്നതാണ്. എല്ലാവർക്കും സമ്പത്ത് സമൃദ്ധിയും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല അറിവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.